ഇന്റർവെല്ലിന് 100 രൂപയ്ക്ക് ഫിലിം കാണാൻ പോയപ്പോ ഇന്റർവെല്ലിന് ക്യൂബൈസ് അമ്മ വാങ്ങി തന്നു. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും, നന്നായിട്ട് പോകുന്നില്ലേ? നോക്കൂ, ഇന്ന് കറണ്ട് അഫേഴ്സിന്റെ സെപ്റ്റംബർ മാസം 2022 പ്രധാനപ്പെട്ട കിടുക്കാച്ച 25 ചോദ്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ ഓരോ മാസത്തെ റിവിഷൻ ചെയ്ത് ഇങ്ങനെ പോരുകയാണ്. മുഴുവൻ 2022 മാസങ്ങളും കംപ്ലീറ്റ് ആണ്. ഇനി 2023 നിങ്ങൾക്ക് MCQ ആയിട്ട് തന്നിട്ടുണ്ട്. കുറച്ചധികം ചോദ്യങ്ങൾ കൂടി നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ചോദ്യങ്ങളുടെ പ്രത്യേകത, വയലാർ പുരസ്കാരം കിട്ടിയ വ്യക്തി ആരാണ്, നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്, അങ്ങനെ തുടങ്ങി ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. മിസ് ചെയ്യാതെ മുഴുവൻ കാണുക. ഓക്കെ, അപ്പൊ നമ്മളെ ആദ്യം പറയുകയാണ്, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, അവസാനം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കമന്റ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഈ ഒരു സപ്പോർട്ടാണ് നമുക്ക് ക്ലാസ് ചെയ്യാനുള്ള ഊർജം. ദേശീയ മ്യൂസിയം ആക്കി മാറ്റുന്ന ചരിത്ര പ്രാധാന്യമുള്ള പുഷ്പന്റ കൊട്ടാരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നല്ലൊരു ചോദ്യമാണ് കൂട്ടുകാരെ. പുഷ്പന്റ കൊട്ടാരമാണ്, ഒരുപാട് നല്ല മനോഹരമായ കൊട്ടാരങ്ങളുള്ള നാടാണ് ത്രിപുര. അപ്പൊ ത്രിപുരയിലാണ് പുഷ്പന്റ കൊട്ടാരം. നോക്കൂ, ആ പിക്ചറൊക്കെ കൂടെ കാണാം. അപ്പൊ പുഷ്പന്റ കൊട്ടാരം ത്രിപുര, ത്രിപുര. ഓക്കെ ആണേ, സെറ്റ് ആണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ അണക്കെട്ടായ ഗയാജി ഡാം, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണല്ലേ, MCQ ആയിട്ട് തന്നാണ്. അപ്പൊ ഗയാജി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൽഗു നദിയിലാണ്, ബീഹാറിലാണ്. അപ്പൊ ഫാൽഗു നദിയിലാണ് ഗയാജി ഡാം വരുന്നത്. ഫാൽഗു നദിയിലാണ് ഗയാജി. അപ്പൊ പുഷ്പന്റ കൊട്ടാരം ത്രിപുര, ഗയാജി ഡാം ഫാൽഗു നദി, ബീഹാറാണ്. ഡോക്ടർ MA ഖാദർ കമ്മിറ്റി ശുപാർശ പ്രകാരം സ്കൂൾ പഠന സമയം ഇപ്പോൾ ആക്കണം എന്ന് അദ്ദേഹം ശുപാർശ ചെയ്തത് ഏതായിരുന്നു? അപ്പോ ഡോക്ടർ MA ഖാദർ കമ്മിറ്റി, നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നവീകരണം, അത്തരം കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടായ ഒരു കമ്മിറ്റി ആയിരുന്നു MA ഖാദർ കമ്മിറ്റി. അദ്ദേഹം നിർദ്ദേശിച്ച സമയം 8 മണി മുതൽ 1 മണി വരെ ആയിരുന്നു. കൃത്യമായിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, ഏറെ ചർച്ചകളൊക്കെ എന്ന് നടന്നിരുന്നു. അപ്പൊ 8 മണി മുതൽ 1 മണി വരെ ആയിരുന്നു MA ഖാദർ കമ്മിറ്റി ശുപാർശ പ്രകാരം സ്കൂൾ പഠന സമയം. സെറ്റാണ്, 8 മണി മുതൽ 1 മണി വരെ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ കുടുംബ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. നല്ല മനോഹരമായിട്ട് കുട്ടികൾക്ക്, ഇതാ ഇവിടെ നോക്കൂ, നിങ്ങൾ നമ്മൾ ചില സ്ഥാപനങ്ങളിലൊക്കെ പോയാൽ അവിടെ പ്രത്യേകമായിട്ട് ഒരു ചിൽഡ്രൻസ് ഏരിയ കാണല്ലേ, കുട്ടികൾക്ക് നല്ല കളിക്കാൻ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയ ഒരു ഏരിയ. ഓക്കെ, എവിടെ ഉണ്ടാകും? ഈ കോടതിക്കുള്ളിലുണ്ട്. അപ്പൊ നോക്കൂ, അങ്ങനെ പഠിച്ചോടെ, എവിടെയാണ് അത്? കോഴിക്കോടാണ് അല്ലേ. പൊതുവെ അതിഥികളെ സ്വീകരിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള കോഴിക്കോടാണ് ഇത്തരത്തിലൊരു കോടതി വന്നതെന്ന് ആലോചിച്ച് വെക്കുക. ക്ലിയർ ആണേ. ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് വിനേഷ് ഫോഗട്ട്. ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ് വിനേഷ് ഫോഗട്ട് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 2022 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 പ്രഖ്യാപിച്ചത്, 2020 പുരസ്കാരമാണ്. നോട്ട് ചെയ്ത് വെക്കണം, ആശാ പരേഖാണ്. ആശാ പരേഖ് മേഡത്തിനാണ് എന്ത് കിട്ടിയത്? 2022 പ്രഖ്യാപിച്ച ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എപ്പോഴും ചോദിക്കുന്നു അല്ലേ, അതിന് മുമ്പ് രജനീകാന്തിനായിരുന്നു ലഭിച്ചത് 2019. ഓർക്കുന്നുള്ള കൂട്ടുകാര്? അപ്പൊ 6-ാമത്തെ ചോദ്യം. 7, പ്രൊജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളെ ഈ കൊണ്ടുവന്ന ചീറ്റകളൊക്കെ. ഈ അടുത്തൊക്കെ നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടല്ലേ, 7 ചീറ്റകൾ ചത്തുപോയിരുന്നു. അപ്പൊ എന്തായാലും പ്രൊജക്ട് ചീറ്റ ഇന്ത്യയുടെ ഒരു അഭിമാന പദ്ധതിയായിരുന്നു. ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിച്ച രാജ്യം എന്ന് ചോദിക്കും, നമീബിയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, നമീബിയയിൽ നിന്നുമാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. അത്തരം ഈ ചീറ്റകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിങ്ങൾ പിക്ചർ കണ്ടല്ലോ, മനോഹരമായ കുനോ നാഷണൽ പാർക്ക് കേട്ടു നിങ്ങള്. ഇപ്പൊ കുനോ പാൽപൂർ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലെ നാഷണൽ പാർക്കാണ് കുനോ. ഇപ്പൊ നമീബിയയിൽ നിന്നും ചീറ്റകളെ കൊണ്ടുവന്നു, കുനോയിലേക്ക് കൊണ്ടുവന്നു, നമീബിയയിൽ നിന്നും കുനോയിലേക്ക് കൊണ്ടുവന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദ്യം വരും. ലോകത്തിലെ ഏറ്റവും വലിയ ഹാരപ്പൻ സംസ്കാര മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഹരിയാനയാണ്. അപ്പൊ ഹരിയാന ഹാരപ്പ കിട്ടിക്കോളേ. ലോകത്തിലെ ഏറ്റവും വലിയ ഹാരപ്പൻ സംസ്കാര മ്യൂസിയം എവിടെയാണ് വരുന്നത്? ഹരിയാനയിലാണ്. ബ്രിട്ടന്റെ പുതിയ രാജാവായി ചുമതലയേറ്റത് ചാൾസ് 3-ാമനാണ് കൂട്ടുകാരെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രിട്ടന്റെ പുതിയ രാജാവ് ചാൾസ് 3-ാമനാണ്. തെറ്റിക്കരുത്, ഓപ്ഷൻ കാണുമ്പോൾ വില്യം 3-ാമൻ, ചാൾസ് 2-ാമൻ, ചാൾസ് 1-ാമൻ എന്നൊക്കെ ഉണ്ടോ. അപ്പം ചാൾസ് 3-ാമൻ രാജാവാണ്. അപ്പോൾ അവിടെ അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഈ അടുത്ത് പല ഇത്തരം ചോദ്യങ്ങൾ വന്നതുകൊണ്ട് ഡേറ്റ് വരെ ഒന്ന് ഓർത്ത് വെച്ചോളുക, കാരണം ചിലപ്പോൾ ചോദിക്കാം. 2022 സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് നമ്മുടെ രാജ്ഞിയായിരുന്ന എലിസബത്ത് സെക്കൻഡ് മരണപ്പെടുന്നത്. അപ്പൊ എലിസബത്ത് രാജ്ഞിയുടെ ആ ഒരു മരണാനന്തര ചടങ്ങുകൾ അറിയപ്പെട്ടിരുന്നത് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ലോകം മൊത്തം ശ്രദ്ധിച്ച ഒരു വലിയ ചടങ്ങായിരുന്നു ഇവരുടെ മരണാനന്തര ചടങ്ങുകൾ. അപ്പൊ എലിസബത്ത് രാജ്ഞിയുടെ മരണാനന്തര ചടങ്ങുകൾ അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. ലണ്ടനിലെ ആ ബ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ വലിയൊരു വിലാപയാത്ര ഇങ്ങനെ പോകാൻ ആലോചിക്കുക. അപ്പൊ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജ് മറക്കണ്ട, ഇവരുടെ മരണാനന്തര ചടങ്ങുകൾ അറിയപ്പെട്ടിരുന്നത് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. ക്ലിയർ ആണേ? സെപ്റ്റംബർ 8 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ചോദ്യം നോക്കൂ. 2022 32nd വ്യാസ സമ്മാനം PSC ഇഷ്ടമാണ്. സരസ്വതി വ്യാസ സമ്മാനങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ മധ്യപ്രദേശ് സംസ്ഥാനമാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് കേട്ടോ. ഓക്കെ, അവിടെ ബിർള ഫൗണ്ടേഷനൊക്കെ വരുന്നത്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. തൽക്കാലം നിങ്ങൾ ഇത്ര മാത്രം ഓർത്ത് വെക്കുക, 1991 വ്യാസ സമ്മാനം ആരംഭിച്ചത്. ആദ്യത്തെ ജേതാവ് രാംവിലാസ് ശർമ്മയാണ്, അതും ഒന്ന് നോട്ട് വെക്കണം. സ്റ്റാറ്റിക് GK PSC ചോദിക്കാറുണ്ട്. 1991 രാംവിലാസ് ശർമ്മയാണ് ഈ ഒരു പുരസ്കാരം, ഏത് വ്യാസ സമ്മാനം, 2022 നേടിയത് ഗ്യാൻ ചതുർവേദിയാണ്. വ്യാസ സമ്മാനം എന്ന് പറഞ്ഞാൽ, വ്യാസൻ എന്ന് പറഞ്ഞാൽ ഗ്യാൻ ചതുർവേദിയാണ്. ക്ലിയർ ആണോടാ? വ്യാസ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ഗ്യാൻ ചതുർവേദിക്കാണ്. ഇദ്ദേഹത്തിൻ്റെതായ കൃതിയുടെ പിക്ചർ കൂടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. പാഗൽ ഗാനയാണ്. അപ്പൊ പാഗൽ ഗാന എന്ന കൃതിക്കാണ് ഗ്യാൻ ചതുർവേദിക്ക് കിട്ടിയത്. ഇനി നോക്കൂ കൂട്ടുകാരെ, 2021 ചിലപ്പോൾ ചോദിക്കാം. PSC ഇപ്പോഴത്തെ ചോദ്യങ്ങളൊക്കെ 21 വരാറുണ്ട്. അതിനു മുമ്പ് കിട്ടിയത് ഗ്യാൻ ചതുർവേദിക്ക് 2022 2021 കിട്ടിയത് അസ്കർ വജാഹത്തിനാണ്. ആർക്കാണ്? അസ്കർ വജാഹത്തിനാണ്. അസ്കർ വജാഹത്തിനാണ്, മഹാബലി എന്ന നാടകത്തിനാണ്. അപ്പൊ അസ്കർ വജാഹത്തിന്റെ മഹാബലി, അസ്കർ വജാഹത്തിന്റെ മഹാബലിക്ക് 2021 നമ്മുടെ വ്യാസ സമ്മാനം ലഭിക്കുന്നു. എന്നാൽ 2022 ഗ്യാൻ ചതുർവേദി, പാഗൽ ഖാന. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ പറഞ്ഞത്? 2022 സെപ്റ്റംബറിൽ ഏത് സംസ്ഥാനത്തിന്റെ പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് അംബേദ്കറുടെ പേരിൽ നാമകരണം ചെയ്തത്? തെലുങ്കാന. നല്ല കിടുക്കാച്ച ചോദ്യമാണ് ചോദിക്കും. അംബേദ്കറിന്റെ പേരിൽ പുനർനാമകരണം ചെയ്തുകൊണ്ട് ഒരു പുതിയ ബിൽഡിംഗ് അവിടെ വരുന്നു, എവിടെ? തെലുങ്കാനയില്. അതിന്റെ ഒരു പിക്ചറൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അടുത്ത് എവിടെയാണ്? തെലുങ്കാനയിലാണ്. BR അംബേദ്കറിന്റെ പേരിലാണ് ആ ഒരു സെക്രട്ടേറിയറ്റ് മന്ദിരം വരുന്നത്. അംബേദ്കർ അലൈവ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? അംബേദ്കർ അലൈവ്. നോക്കൂ, ശശി തരൂരിന്റെ ഒരുപാട് പുസ്തകങ്ങൾ കേരള PSC ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. നല്ല കിടിലൻ ചോദ്യമാണ് അംബേദ്കർ അലൈവ്, തെറ്റിക്കരുത്. അംബേദ്കറിന്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട ബുക്ക് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്ത വർഷങ്ങളിൽ അംബേദ്കർ അലൈവ് ആരുടെ ബുക്കാണ്? ഡോക്ടർ ശശി തരൂറിന്റെ പുസ്തകമാണ്. ജനശതാബ്ദി തീവണ്ടിയുടെ മാതൃകയിൽ കണ്ടക്ടർ ഇല്ലാത്ത KSRTC ആരംഭിച്ച പുതിയ സർവീസാണ് End-to-End. നോക്കൂ, നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു End-to-End എന്ന് പറയുന്ന സർവീസ് ആലോചിക്കുക. നമ്മുടെ ജനശതാബ്ദിയുടെ മാതൃകയിൽ ആ ഒരു സർവീസിനെ നോട്ട് ചെയ്ത് വെക്കണേ, End-to-End ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ വിജയകരമായ പൂർണ്ണ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കൂട്ടുകാരെ കേരളമാണ്. അത് എക്സാക്ട് നടന്നത് അമൃത ആശുപത്രിയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ വിജയകരമായ പൂർണ്ണ കൈമാറ്റിവെക്കലാണ്, പൂർണ്ണ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എവിടെ നടന്നു? കേരളത്തിൽ നടന്നു. നോറു ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം, ചുഴലിക്കാറ്റുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, 100 രൂപ എടുത്തിട്ട് നമ്മൾ ഫിലിമിന് പോയി, ഫിലിപ്പൈൻസ്. ഞാൻ ആലോചിച്ച് വെക്കുന്നതാണ്, കാരണം ഇതെനിക്ക് കൺഫ്യൂഷൻ ഉള്ള ഏരിയയാണ്. എപ്പോഴും ഈ ചുഴലിക്കാറ്റുകൾ മാറിപ്പോകും. നമുക്കൊരു 10-15 പഠിക്കാനുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 ഇപ്പൊ പിടിച്ചോളുക. നോറു, നോറു എന്ന് പറയുന്നത് ഫിലിപ്പൈൻസിലാണ്. ഒക്ടോബർ സെപ്റ്റംബർ ആ ഒരു മാസങ്ങളിലാണ് ഇതെല്ലാം വീശിയടിച്ചത്. ഫിലിപ്പൈൻസിൽ വലിയ നാശം സംഭവിച്ചു നോറു. അപ്പൊ 100 രൂപയുടെ ഫിലിമിന് പോകാം. അവിടെ വേണമെങ്കിൽ ഇന്റർവെല്ലിന് ക്യൂബൈസ് അമ്മ വാങ്ങി തന്നൊക്കെ പഠിക്കാം. പക്ഷെ അത് എല്ലാവർക്കും കത്തിക്കോളുന്നില്ല. കത്തുന്നവർ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഈ ക്യൂബൈസ് അമ്മ വാങ്ങി തന്നു. ഇയാൻ, ഇയാൻ എന്ന് പറയുന്ന IAN എന്നാട്ടോ എഴുതുക. അപ്പൊ നമ്മൾ മലയാളത്തിൽ ഇയാൻ എഴുതാം. ഇയാൻ ചുഴലിക്കാറ്റ്, നിങ്ങൾ നല്ല കോഡുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളുക. ഇയാൻ ചുഴലിക്കാറ്റ് എന്ത് ചെയ്യുന്നു? ഇന്റർവെല്ലിന് 100 രൂപയ്ക്ക് ഫിലിം കാണാൻ പോയപ്പോ ഇന്റർവെല്ലിന് ക്യൂബൈസ് അമ്മ വാങ്ങി തന്നു. ക്യൂബ, അമേരിക്ക, ഇന്റർവെല് ഇയാൻ ആക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? ചുഴലിക്കാറ്റ്, ഇയാന്, ക്യൂബ, അമേരിക്ക, നോറു, ഫിലിപ്പൈൻസ് പഠിച്ചു. അപ്പൊ കൂട്ടുകാരെ, അടുത്ത് ഫിയോണ ചുഴലിക്കാറ്റാണേ. ഫിയോണ ചുഴലിക്കാറ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊടിക്കൈ പറഞ്ഞുതരാം. വീട്ടിൽ കാണുന്നവരാണെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും. നമ്മളെ വീട്ടിനകത്ത് ഇപ്പം നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ, നമ്മൾ ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ക്രീമായിട്ട് ഫിയോണ എന്ന് പറഞ്ഞൊരു ക്രീം ഉപയോഗിക്കാറുണ്ട്. നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ വൈഫ് അത് പഠിച്ചു വെക്കുന്നത് ഞാൻ ഓർത്തു വെച്ചാണ്. അവൾ പറഞ്ഞ എന്താണ്, ഇങ്ങനെ ഫിയോണ ക്രീം തണുപ്പുള്ള രാജ്യമായ കാനഡയെ, കാനഡ എന്ന് പറയുമ്പോൾ പൊതുവേ തണുപ്പുള്ള ഒരുപാട് രാജ്യങ്ങളുടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്ന് കാനഡയാണ്. അപ്പൊ കാനഡയിലാണ് ഫിയോണ ചുഴലിക്കാറ്റ്. അങ്ങനെ ആലോചിക്കാം. ഇനി അതല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ, ചുഴലിക്കാറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ എന്താണ്, കീയണം, കീയണം, ഫിയോണ കീയണം എന്നാക്കുക. കാനയിൽ കീയണം. കാന എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു നാട്ടിലകത്ത് ഓവുച്ചാൽ ഓടയ്ക്കൊക്കെ കാന എന്ന് പറയും. അപ്പൊ കാറ്റടിക്കുമ്പോൾ വേഗം നിങ്ങൾ കീയണം. എവിടെ? കാനയിൽ. കാനഡ,
കിയണം ഫിയോണ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതൊക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കുമേ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അപ്പൊ ഈ മൂന്നെണ്ണം പഠിച്ചു കൊടുക്കുക. ക്ലിയർ ആണേ പറഞ്ഞത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കട്ടരമണിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എജി ആർ വെങ്കട്ടരമണിയാണ്. നോക്കൂ കൂട്ടുകാരെ, ഇന്ത്യയുടെ നിലവിലെ അല്ലെങ്കിൽ പുതിയ സംയുക്ത സൈനിക മേധാവി രണ്ടാമത്തെ വ്യക്തി അനിൽ ചൗഹാനാണ്. അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി. അനിൽ ചൗഹാൻ, ആർ വെങ്കട്ടരമണി, എ ജി. ക്ലിയർ ആണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ആദ്യ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തോന്നക്കലാണ്. കേരളത്തിൽ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തോന്നക്കലാണ്. റേഷൻ കാർഡുകളിലെ അനർഹരെ കണ്ടെത്തുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധനയാണ് കൂട്ടുകാരെ ഓപ്പറേഷൻ യെല്ലോ. നോക്കൂ, നമ്മൾ യെല്ലോ കാർഡുകള് അതുപോലെ പിങ്ക് ബ്ലൂ കാർഡുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അനർഹരായ ആളുകൾ ഈ പറയുന്ന റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഓപ്പറേഷൻ യെല്ലോ ആണ്. ഓപ്പറേഷൻ യെല്ലോ മറക്കണ്ട. ലഹരിക്കെതിരെ കേരളത്തിൽ ആരംഭിക്കുന്ന നോ ടു ഡ്രഗ്, നോ ടു ഡ്രഗ് ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഓപ്ഷനിൽ സച്ചിൻ ഒക്കെ ഉണ്ടാവും, തെറ്റിക്കേണ്ട. സച്ചിന് മുമ്പ് ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് പുതിയതാണ് എന്ന് കൃത്യമായിട്ട് പഠിക്കുക. ലഹരിക്കെതിരെ കേരളത്തിൽ ആരംഭിക്കുന്ന നോ ടു ഡ്രഗ് ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. സൗരവ് ഗാംഗുലിയാണ്. 2022 46th വയലാർ പുരസ്കാരം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വയലാർ പുരസ്കാരം. നിങ്ങൾക്കറിയാം എസ് ഹരീഷിന്റെ മീഷ എന്ന് പറയുന്ന കൃതിക്കാണ് 2022 വയലാർ പുരസ്കാരം കിട്ടിയത്. 2021 ലഭിച്ച വയലാർ ആർക്കായിരുന്നു? ബെന്യാമിനായിരുന്നു. ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു 2021 ലഭിച്ചത്. അപ്പൊ നമ്മൾ വയലാർ പുരസ്കാരവും എഴുത്തച്ഛൻ വള്ളത്തോൾ പുരസ്കാരങ്ങൾ പഠിക്കുമ്പോൾ രണ്ടോ മൂന്നോ വർഷം പിറകോട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ചോദിച്ചിട്ടുണ്ട് PSC. ഓക്കെ, അതിന്റെ ആദ്യം ആർക്കായിരുന്നു ലഭിച്ചത്, ഇതെല്ലാം നമ്മൾ കോഡാക്കി മുമ്പ് ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ക്ലിയർ ആണേ. അപ്പൊ വയലാർ പുരസ്കാരം 2022 മീഷ എന്ന് പറയുന്ന കൃതിക്ക് എസ് ഹരീഷ് ലഭിച്ചു. അവസാന ചോദ്യം ഇതാണ്, ആദ്യത്തെ ഹോമിയോപ്പതി ഇന്റർനാഷണൽ ഹെൽത്ത് ഉച്ചകോടിക്ക് വേദിയായ നഗരം? ആദ്യത്തെ ഹോമിയോപ്പതി ഇന്റർനാഷണൽ ഹെൽത്ത് ഉച്ചകോടിക്ക് വേദിയായത് ദുബായിയാണ്. കൂടുതലായി രണ്ട് ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും തന്നെ കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എല്ലാവരും. 2022 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഫിയോണ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ഏതാണ്? ഫിയോണ ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം ഏതാണ്? അപ്പൊ കൂട്ടുകാർ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഉടൻ തന്നെ അടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.